അർജുന ഇന്ന് തെരച്ചിൽ നടത്തി. ഈശ്വർ മാൽപ്പ പറയുന്നു, ഈ ഒരു പുഴയ്ക്കടിയിൽ തന്നെ അർജുന്റെ വാഹനം ഉണ്ട് എന്ന് പറയുന്നു. വീൽജാക്ക് ലഭിച്ചു. എന്തായാലും നാളല്ല, നാളെ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ നാളല്ല, മറ്റന്നാൾ എന്തായാലും തിരച്ചിൽ നടത്തും. എന്തായാലും ഈശ്വർ മാൽപ്പ പറയുന്നത് മറ്റന്നാളെ അർജുന്റെ വാഹനം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്തായാലും ഈശ്വർ മാൽപ്പ പറയുന്ന കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. റോപ്പ് കെട്ടി മുതലാളി ഇവിടെ തന്നെ ഉണ്ടല്ലേ, അവർ ആ റോപ്പ് കാണിച്ചതിന് അവരുടെ റോപ്പാന്ന് ചൊല്ലി. മൂന്ന് റോപ്പ് മണ്ണിലടിയിലുണ്ട്. സ്ട്രൈറ്റ് ഞങ്ങൾ കുത്തി നോക്കി, കൈ ഇത്ര ഇത്ര അടിയിലെ പോയി. വണ്ടി നോക്കാനായില്ല, പിന്നെ ഒത്തിരി മണ്ണുണ്ട്. ആ ഒരു മൂന്ന് റോപ്പ് കിട്ടി അടിയിൽ. ഇപ്പോൾ നാളെ ഇപ്പോൾ ചിലപ്പോൾ എസ് പി സാറ് പിന്നെ നമ്മ എം എൽ എ സാർ എന്നെ ചൊല്ലർ ആ സാധനങ്ങൾ കേൾക്കും. ഇല്ല, മൂന്ന് റോപ്പില് ഒരു റോപ്പ് കീഴുണ്ട്, പിന്നെ മൂന്ന് റോപ്പ് കട്ടായിട്ടുണ്ട്. അതിന് ഞങ്ങളിപ്പോൾ അതിലടിയിലെ ആ മണ്ണെടുത്ത തുണ്ട വണ്ടി കിണ്ട് നോക്കാം. മണ്ണെടുത്താൽ മാത്രമേ ഇല്ല മണ്ണ് മാറ്റും, മണ്ണെടുക്കും, മണ്ണെടുക്കും. ഏകദേശം അടയാളം ഇപ്പം കൺഫേമായി ഇപ്പം ആ വണ്ടീൻ്റെ മുതലാളി അവരുടെ റോപ്പെന്ന് ചൊല്ലി. ഞങ്ങൾ അതിന് ആ വെള്ളത്തിലടിയിലെ കൺഫേം അതെ, അതിലടിയിലെ വണ്ടി എടുക്കാൻ. സ്പോട്ട് അത് തന്നെയാണോ? സ്പോട്ട് അത് തന്നെയാണോ? അവിടെ തന്നെയാണോ? ആ അതെ സാർ, ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ ഒരു ബോയ് ഇട്ടിട്ടുണ്ടല്ലേ, ആ സ്പോട്ടിൽ നമുക്ക് മൂന്ന് റോപ്പ് കിട്ടും, മൂന്ന് നാല് റോപ്പ് ഉണ്ട് അതിൽ. വണ്ടിയുടെ ഒരു ഗിയർ പാർട്ടോ മറ്റോ കിട്ടിയില്ലേ? ഗിയറിന്റെ ഒരു പാർട്സ് കിട്ടിയോ? ചക്രം, പൽചക്രം? അത് ഇല്ല, അതൊന്നും കിട്ടില്ല. ഞാൻ മുള്ളും മണ്ണ് മണ്ണുണ്ട്. ആ ഒരുപാട് കെസറുണ്ട്. ആ കീഴിലെ ഇട്ട് ആ റോപ്പിനെ പിടിച്ച് എത്ര, പിന്നെ ഒരുപാട് ചളിയുണ്ട് അതിൽ അടിയിൽ. അല്ലേ, ഇത് ആ കയറെടുത്തിട്ട് ഇന്ന് നോക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാന പ്രധാനമായ. നാളെ ഇപ്പോൾ കയർ എടുത്തിട്ട് മണ്ണ് മാറ്റിയ അടിയിൽ വണ്ടി ഉണ്ട് നോക്കാം. നാളെ ഡൈവിങ് നടക്കുന്നുണ്ടോ? നാളെ ഡൈവിങ് ഇല്ല, നാളെ അവർ ഇപ്പോൾ എസ് പി സാർ പിന്നെ ഡി സി സാർ എന്നെ ചൊല്ലണം. നാളെ ചെയ്യും, ഇല്ലെങ്കിൽ മടന്നാൽ ചെയ്യും. ശരി, നാളെ ലീവ് ആണ്, മടന്നാന്ന് ഞങ്ങൾ ചെയ്യും. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് വന്ന് ആ റോപ്പിൻ്റെ അടിയിൽ എന്ന ആ വണ്ടി ഉണ്ട്, പിന്നെ ഇവിടെ ലോക്കൽ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ ശരീരമുണ്ട്, എത്തിക്കാതെ പരിശോധന സാധ്യമാകുമോ? കണ്ടിപ്പായി. ഞങ്ങളിപ്പോ ഒരു നാളെ മൂന്ന് റോപ്പിന് എടുത്ത് നമ്മൾ കയറാക്കിട്ട് മേലെ വലിക്കും. അതിലടിയിൽ എന്നാൽ വന്ന അതേ ഈ തുണ്ട്, ഒരു തുണ്ട് വന്ന കൺഫേമോ അതെ. ക്രെയിൻ ഉപയോഗിച്ച് വലിക്കും പുറത്തേക്ക്. വലിക്കുന്നു ഇപ്പൊ റോപ്പ് അതിനകത്ത് കെട്ടിയിട്ടിരിക്കും. കട്ടി എല്ലാം ബോവയാക്കി, മൂന്ന് റോപ്പിന് കട്ടിയിട്ട് ബോവയാക്കിട്ട് വന്നിരിച്ചു. ഉച്ചശേഷം ഇപ്പൊ കിട്ടിയത് നമുക്ക് റോപ്പ്, ഇപ്പൊ റോപ്പ് കിട്ടിയത്. ആ റോപ്പ് കിട്ടി. റോപ്പ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ഒരു 25 അടി 30 അടിയിലുണ്ട്. മരത്തിലല്ല, മണ്ണിലടിയിലുണ്ട്, എല്ലാം മണ്ണിലടിയിലുണ്ട്. ഇത് ഒരു റോപ്പാണ്, എല്ലാം മണ്ണിലടിയിലുണ്ട്. ആ ഇങ്ങനെ മണ്ണിലുണ്ട് എല്ലാം. ഇതെല്ലാം കട്ടായിട്ട് ഒരു റോപ്പ്, പിന്നെ ഒരു റോപ്പ് എല്ലാം മണ്ണിലടിയിലും, എല്ലാ റോപ്പ് മണ്ണിലുണ്ട്. അതില് നിങ്ങളുടെ വടം കെട്ടിയിരിക്കും. ആ വടം കെട്ടി, ആ വട മുതലാളിക്ക് കെട്ടി. അവരുടെ റോപ്പ് ഒത്തിരി ദൂരം ഉണ്ടല്ലോ, അവർക്ക് മറ്റന്നാൾ വലിച്ചെടുക്കും. വലിച്ചെടുക്കും. നദിക്കകത്ത് ദൂരം ഒരു 50-100 ഫീറ്റ് ദൂരത്തിലുണ്ട്. ആ 100 അടി അവിടെ നിന്നുണ്ട്. ആ കീഴിൽ ഒരു 30 വീട്ട്. കണ്ടിപ്പാ, കണ്ടിപ്പാ. അത് അതിലെ അടിയിലെ നേരത്തെ ഞങ്ങൾ ഒരു 3 ഡൈവറുണ്ട്. നല്ലതായിട്ട് അവിടെ തേടിയിട്ട് നോക്കാം. ശരി.